ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതം മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വചനത്തിൽ ആശ്രയിച്ചും അതുപോലെ തന്നെ അങ്ങനെ കാണാൻ സാധിക്കുന്ന വിശുദ്ധ കുർബാനയും മറ്റ് ആരാധനകളെയും കേന്ദ്രീകരിച്ചുമൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. അനേകരുടെ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ ചിന്ത ഉണർന്നു വന്നിരിക്കുന്നത്, ദൈവാലയവുമായിട്ട് വലിയ ബന്ധം പുലർത്തിയില്ലെങ്കിലും ആത്മീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വചനം നമ്മുടെ മനസ്സിലാഴത്തിൽ പതിയണം. അവിടുന്ന് ഇങ്ങനെ കൽപ്പിക്കുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 6:54 വചനത്തിൽ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ തിരിശരി രക്തങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ജീവൻ നഷ്ടപ്പെടും. മാധ്യമങ്ങളിലൂടെ ഒരിക്കലും നമുക്ക് കർത്താവിൻ്റെ തിരിശരി രക്തങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധ്യമല്ല. കൂദാശകളിലൂടെ നമ്മളിലേക്ക് ദൈവം ഒഴുകിത്തരുന്ന ജീവനെ സ്വന്തമാക്കുവാനായിട്ട് തീർച്ചയായിട്ടും നാം ദൈവാലയത്തിൽ പോകണം. അപ്പോസ്തലന്മാർ ദൈവാലയത്തിൽ ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും 120 പേരടങ്ങുന്ന സംഘം ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചത് കർത്താവ് വിശുദ്ധ കുർബാന അർപ്പിച്ച ആ സിഹിയോൻ മാളികയിലാണ്. അതുപോലെ തന്നെ പിന്നീടും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവരെ യാമപ്രാർത്ഥനകൾക്കായിട്ട് ദൈവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 3:1 വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും ഇങ്ങനൊരു ചിന്തയുണ്ട്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീടുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നില്ല. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, ദൈവം കേൾക്കും, പക്ഷേ ജീവൻ ലഭ്യമാകത്തക്കവണ്ണം കർത്താവിൻ്റെ തിരിശരി രക്തങ്ങൾ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒന്നും നമുക്ക് അത് ലഭ്യമാവുകയില്ല എന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞ് കൂദാശകളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ജീവൻ, അത് നഷ്ടപ്പെടുത്താതെ ആ ദൈവാലയ ബന്ധം, കൂദാശാനുഷ്ഠ ജീവിതം നമ്മുടെ ജീവിതത്തിൽ തുടരുവാനായിട്ട്, മുറുകെ പിടിക്കുവാനായിട്ട് നാം കൂടുതൽ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനാം പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.